യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന വ്യക്തികൾ വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് മാനപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അധ്യാപക ദേശീയ പുരസ്കാര ജേതാവായിട്ടുള്ള സശിഭൂഷൺ മാഷാണ്. സശിഭൂഷൺ മാഷെ, റീജിയണൽ ചാനൽ അവതരിപ്പിക്കുന്ന വ്യക്തികൾ വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ഈ തിരക്ക് പിടിച്ച അധ്യാപക വൃത്തിയിലിടയിൽ ദേശീയ പുരസ്കാര ജേതാവെന്ന ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോഴും തൻ്റെ വിദ്യാർത്ഥികളോട് ഏറ്റവും താഴെ നിൽക്കുന്ന ചെറിയ കുട്ടികൾ അവരോട് എങ്ങനെയാണ് ഇത്രയും ലളിതമായിട്ട് ഇടപെടാൻ കഴിയുന്നത്? ഞാൻ എൻ്റെ ഓരോ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഒരു ശീലമുണ്ട്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ അന്ന് എടുത്തോട്ടെ. അതിങ്ങനെയാണ്, പ്രകൃതിയെയും പ്രകൃതിയിലെ ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കുന്നതിനും അത് വരും തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നതിനും പ്രകൃതിയിലെ ഓരോ വിഭവത്തെയും കരുതലോടെ ഉപയോഗിക്കുന്നതിനു വേണ്ടിയും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുമെന്ന് എൻ്റെ മാന്യതയെ മുൻനിർത്തി പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഞാൻ 1991 തേഞ്ഞിപ്പലെ UP സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ആരംഭിക്കുന്നത്. തുടർന്ന് ഘട്ടംഘട്ടമായിട്ട് ഓരോ പരിശീലനങ്ങൾ പൂർത്തിയാക്കുകയും 2013 എനിക്ക് അധ്യാപകർക്കുള്ള കിട്ടാവുന്ന അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും സ്വീകരിക്കാൻ ഉള്ള ഭാഗ്യമുണ്ടായത്. അതിൻ്റെ മഹത്വം മുഴുവൻ തേഞ്ഞിപ്പലം AP സ്കൂളിലെ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ തന്നെയാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. കുട്ടികളോട് എങ്ങനെ ഇടപഴകണമെന്ന് ഈ അധ്യാപന ജീവിതത്തിൻ്റെ ഇടയിൽ എനിക്ക് പല അനുഭവങ്ങളിലൂടെ പല പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെ മനഃശാസ്ത്രം അനുസരിച്ച് പെരുമാറാൻ ഉള്ള ഒരു പരിചയം കിട്ടിയെന്നുള്ളതാണ് അതിലെ ഏറ്റവും മഹത്തരമായ കാര്യം. കുട്ടികളുടെ മനഃശാസ്ത്രം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ രീതി അനുസരിച്ച് അവരോട് ഇടപഴകാൻ കഴിയുന്ന എന്ന് തന്നെയാണ് എൻ്റെ ഈ ഒരു വിജയം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള അടിസ്ഥാനം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും കുട്ടികളോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതും അതിൻ്റെ ഒരു ഫലം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ ഒരു അംഗീകാരം കിട്ടിയത്. മാഷ് ഇന്ന് വർക്ക് ചെയ്യുന്ന മേഖല തേഞ്ഞിപ്പലം AP സ്കൂള് പിതാവിൻ്റെ തട്ടകമായിരുന്നു. അത് തേഞ്ഞിപ്പലം AP സ്കൂളിൽ മാത്രമെന്നല്ല, ആ സ്കൂളിൻ്റെ പുറത്തേക്ക് പോലും ഒരു പ്രദേശത്തിൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷയായിരുന്നു താങ്കളുടെ പിതാവ് രാഘവൻ മാഷ്. തേഞ്ഞിപ്പലത്തിന് അല്ലെങ്കിൽ തേഞ്ഞിപ്പലം AP സ്കൂളായിട്ട് ബന്ധപ്പെട്ടുള്ള ചുറ്റുഭാഗത്തിന് എന്തെങ്കിലും വികസനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഇട്ടത് പോലും രാഘവൻ മാഷാണെന്ന് പറയേണ്ടി വരും. അത് പറയുമ്പോൾ തന്നെ മാഷ് സഞ്ചരിച്ച അല്ലെങ്കിൽ പിതാവ് സഞ്ചരിച്ച വഴിയിൽ നിന്ന് വളരെ വ്യത്യസ്തനായതുകൊണ്ടാണ് മാഷ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് രാഘവൻ മാഷ് എന്ന് പറഞ്ഞാൽ വളരെ പേടിയും ഭയപ്പാടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടറിവുണ്ട്. പക്ഷേ മാഷ് വളരെ സുഹൃത്തുക്കളെ പോലെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് കുട്ടികളോട് ഇടപെട്ടു പോകുന്നത്. എങ്ങനെയാണിത് കഴിയുന്നത്? അച്ഛൻ്റെ ഒരു മഹാത്മ്യത്തിൽ അറിയപ്പെടാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ് തുടർന്നു പോകുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബഹുമാനവും ആ മഹത്വവും ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നത് തന്നെയാണ് ഈ ഉള്ള നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും ഒക്കെ പുറകിലും ഉള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ
കുട്ടികളോടൊപ്പം ഒപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ജോലി കുട്ടികളെ ഏൽപ്പിച്ചു കൊടുത്ത് അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ കൂടെ അവർ ചെയ്യാൻ അല്ല അവരുടെ കൂടെ ഞാൻ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കാറ്. അപ്പം വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ശുചീകരണം, കുട്ടികളോട് നമ്മൾ മുറ്റമടിച്ചു കാര്യ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഞാനും അവരോടൊപ്പം ചെയ്യുമ്പോഴാണ് അവർക്ക് അതിൽ കുറേയും കൂടെ അവരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ സ്ഥാനത്ത് നിന്ന് പെരുമാറാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും കുട്ടികളോട് ഇടയിൽ വിലമതിക്കാനാവാത്തൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്. എന്നും വ്യത്യസ്ത മാർഗത്തിലൂടെയാണ് മാഷയുടെ സഞ്ചാരം നടന്നിട്ടുള്ളത്. അത് അധ്യാപന രംഗത്തേക്കോട്ടെ മറ്റുള്ള പൊതു സാംസ്കാരിക മേഖലയിൽ ആണെങ്കിൽ പോലും വ്യത്യസ്ത മേഖലയിലൂടെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. മറ്റുള്ള അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തതയുണ്ട്. പുതിയ കൃഷിരീതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറും, കർഷകനല്ല മാഷ് എന്നിട്ട് പോലും ഇവിടെ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന കൃഷിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും പുതിയ കൃഷിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും അവരെ അതിലേക്ക് കൊണ്ടുവരാനൊക്കെ വലിയ രീതിയിൽ ഇടപെടലുകൾ മാഷ് നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ. കുട്ടികളെടുത്തു നിന്ന് എങ്ങനെയാണ് ഈ ഇതിനുള്ള സപ്പോർട്ട് കിട്ടുന്നത്? വ്യത്യസ്തത ഞാൻ ആദ്യം തൊട്ടേ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അത് ഓരോ കാര്യത്തിലും, ഇപ്പോൾ വസ്ത്രധാരണ രീതിയുടെ കാര്യത്തിൽ പോലും വ്യത്യസ്ത ആഗ്രഹിച്ചു, ഭക്ഷണ രീതിയുടെ കാര്യത്തിൽ, പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ, നേരത്തെ പറഞ്ഞ കുട്ടികളുള്ള ഇടപെടലിൻ്റെ കാര്യത്തിൽ, അങ്ങനെ എല്ലാ രംഗത്തും വ്യത്യസ്തത ആഗ്രഹിച്ചിരുന്നു. അത് നേരായ മാർഗത്തിലൂടെയുള്ള അല്ലെങ്കിൽ ലളിതമായ രീതിയിലൂടെയുള്ള വ്യത്യസ്തയാണ് ആഗ്രഹിച്ചത്. പ്രകൃതിയും പരിസ്ഥിതിയും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഷയമായിരുന്നു തുടക്കം തൊട്ടേ. അതുകൊണ്ട് തന്നെ ഇന്ന് അന്യം നിന്ന് പോകുന്ന, വരും തലമുറയ്ക്ക് അന്യം നിന്ന് പോകുന്ന ഒരു പ്രധാന മേഖലയായിട്ട് അത് മാറിയിട്ടുണ്ട്, പ്രകൃതി സ്നേഹവും പരിസ്ഥിതി സൗഹൃദമൊക്കെ. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇടപെടാനുള്ള ഒട്ടനവധി സാധ്യതകളുള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഒരു രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. അപ്പം മഴ, അതേപോലെ കൃഷി, ഇതൊക്കെ എന്നും കുട്ടികൾക്കും അത് മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അത്തരം സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ടൊരു ഉദ്ദേശം. പിതാവിൻ്റെ സ്വാധീനം വലിയ രീതിയിൽ ഈ ഇടപെടലുകൾക്ക് അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിനൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് മാഷ് പറയുമ്പോൾ തന്നെ. പിതാവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന വഴിയിലൂടെയല്ല മാഷ് കടന്നു പോകുന്നത്. രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, പക്ഷേ പിതാവിൻ്റെ ആ സംഘർഷഭരിതമായിട്ടുള്ള ഇന്നത്തെ ഇന്നത്തെയും അതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ട്, അതിലൂടെ ഒന്നല്ല മാഷ്. മാഷ് വളരെ സൈലൻ്റാണ്. മാഷ് ഗാന്ധിസൊക്കെ വല്ലാതെ തലക്കി പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ല. നേരത്തെ പറഞ്ഞല്ലോ, പ്രകൃതിയും പരിസ്ഥിതിയും ആയിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട മേഖല. അച്ഛൻ പിന്നെ രാഷ്ട്രീയ രംഗത്ത് മുഴുവൻ അതിനുവേണ്ടി നീക്കിവെച്ച ആളായിരുന്നു. ഞാൻ എൻ്റെ വിദ്യാലയം അതിൻ്റെ ഉയർച്ചയും വളർച്ചയും ആണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അച്ഛൻ തുടങ്ങി വെച്ച ഒരു പാതയും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യം എന്നിലുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാലയത്തെ, ഞാൻ ജോലി ചെയ്യുന്ന വിദ്യാലയത്തെ ഒരു വ്യത്യസ്തമാക്കുക എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിന് എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. സാമ്പത്തികമായാലും സമയമായാലും വീട്ടുകാര്യങ്ങൾ പോലും പല സമയങ്ങളിലും ഉപേക്ഷ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പം വിദ്യാലയത്തെ വീട് പോലെ അല്ലെങ്കിൽ കുടുംബത്തിൽ പോലെ സ്നേഹിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. മാഷയുടെ പ്രവർത്തനങ്ങൾ രക്ഷിതാക്കൾ എങ്ങനെ നോക്കിക്കാണ്? ഞാനിപ്പോൾ അറിയുമ്പോൾ മാഷ കുട്ടികളെ മഴയത്തൂടെ നടത്തിക്കും, മഴയത്ത് കുളിക്കാൻ വേണ്ടിയിട്ട്, മഴ കൊണ്ട് കുളിക്കാൻ വേണ്ടി. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം ഒരു മഴച്ചാവൽ പോലും കൊള്ളാൻ സമ്മതിക്കാത്തൊരു കാലഘട്ടത്തിൽ ഈ മഴയത്ത് ഇറങ്ങി
ആഹ്മാദിച്ച് കുളിക്കാൻ വേണ്ടിയുള്ള പ്രോത്സാഹനം മാഷ് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ ചളിയിലൂടെ നടക്കാൻ, മണ്ണിലൂടെ നടക്കാൻ, മണ്ണ് നടത്താൻ, അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തതകളുള്ള പല മേഖലയിൽ കൂടെ, എന്ന് ചെയ്യരുതെന്ന് പറയുന്ന മേഖലയിൽ കൂടെ ഒക്കെ മാഷ് കുട്ടികളെ നടത്തിക്കുന്നുണ്ട്. പക്ഷേ രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് എങ്ങനെയാണ് അതിനൊക്കെയുള്ള സപ്പോർട്ട് വരുന്നത്? രക്ഷിതാക്കളിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ ഇതുവരെയും കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളിലായിട്ട് അതിൽ നിന്ന് കുറേ പുറകോട്ട് പോയിട്ടുണ്ട് എന്ന് ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ആ ഭാഗത്തെ മാത്രം ഒരു അവസ്ഥയല്ല, മൊത്തത്തിൽ ഒരു ട്രെൻഡ് എന്ന് വേണേൽ പറയാം. ഒരു പിൻവലിയൽ എല്ലാ മേഖലകളിലും ഉണ്ട്. അത് മൂല്യബോധത്തിൻ്റെ കാര്യത്തിലായാലും, അതെ പ്രത്യേകിച്ച് പഠനരംഗത്ത് പോലും അതിൻ്റെ ഒരു ചുതി സംഭവിച്ചിട്ടുണ്ട്. അത് ഈ രംഗത്തും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അന്യം നിന്നു പോയിട്ടുള്ള മുത്തശ്ശിക്കഥകൾ, ഈ മഴ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ആയുർവേദ രാസ്നാദി പൊടിയിട്ട് തല തിരുമ്മി കൊടുക്കുന്ന രീതിയിലേക്കുള്ള സാന്ത്വനങ്ങളും തലോടലുകളൊക്കെ കിട്ടാതിരിക്കുന്ന ഈ തലമുറയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കർക്കിടക്കഞ്ഞി കിട്ടാത്ത, മരുന്ന് കഞ്ഞി കിട്ടാത്ത ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇതെല്ലാം മാഷ് കൊടുക്കാൻ തയ്യാറാണ്. ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാഷ് കുട്ടികളെടുത്ത്. അങ്ങനെ സാന്ത്വനം, അങ്ങനെ തലോടലുകൾ കിട്ടുമ്പം കുട്ടികളെടുത്ത് നിന്ന് മാഷ്ക്ക് മാഷ എങ്ങനെയാണ് കുട്ടികളെ നോക്കിക്കാണുന്നത്? കുട്ടികൾ എന്നും അത്തരം ഒരു അധ്യാപകൻ്റെ അടുത്തുനിന്ന് കിട്ടാത്ത തരത്തിലുള്ള ഒരു സമീപനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾ അതിനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പ്രായഭേദമോ ലിംഗഭേദമോ ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. അത്തരമൊരു ചിന്താഗതിയോടുകൂടി പെരുമാറാനും എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ രക്ഷിതാക്കളുടെയും അതേപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ അതിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യം. ഈ സഹപ്രവർത്തകരെ ഒരു കൂട്ടം അധ്യാപകർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അധ്യാപകനെക്കാട്ടി പറയുമ്പോൾ നമ്മൾ ഒരു നമ്മളെ ഔദ്യോഗിക മേഖലയിൽ പല രീതിയിലുള്ള എതിർപ്പുകളുണ്ടാകുക, അനുകൂലങ്ങളുണ്ടാകുക, അങ്ങനെയുള്ള പല രീതി എവിടെയായാലും സംഭവിക്കാവുന്ന സാധനമാണ്. സ്കൂളുകളിലെ അധ്യാപകരെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ അടുത്തുനിന്ന് കിട്ടുന്ന സപ്പോർട്ടിങ് ആണ് പൂർണ്ണ പിന്തുണ തന്നെയാണ്. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ലോകത്തിന് അറിയാവുന്നതാണ്. പിന്നെ എതിർപ്പുകളൊക്കെ ഉള്ളതാണ് എപ്പോഴും വിജയത്തിൻ്റെ അടിസ്ഥാനം. എതിർപ്പുകളെ അതിജീവിക്കുക, അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഏതൊരു നേട്ടത്തിൻ്റെയും അടിസ്ഥാനം. ഒരുപാട് പുരസ്കാരങ്ങൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നതിൽ മാഷ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഇനി പ്ലേ പി സ്കൂളിനെ നമ്മളെ സംസ്ഥാന മാഷ് എന്നുള്ള രീതിയിൽ ദേശീയ അവാർഡ് വാങ്ങുമ്പോൾ തന്നെ ഈ തേനിപ്പലം എ പി സ്കൂളിന്, അല്ലെങ്കിൽ മാഷ് വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിന് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിൽ, പുരസ്കാരങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ മാഷ ഇടപെടലുകൾ വലിയൊരു രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മാഷ്ക്ക് മറക്കാനാവാത്ത സംഭവങ്ങൾ ഒന്ന് വിശദീകരിക്കുക. തേഞ്ഞിപ്പലം എ പി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അന്ന് അതിൻ്റെ ഒരു ഭൗതിക സാഹചര്യങ്ങൾ തന്നെ വളരെ പരിമിതമായ ഒരു നാടൻ വിദ്യാലയമായിരുന്നു. വെറും പാറകൾ നിറഞ്ഞ് ഉണങ്ങിത്തരിച്ച ഒരു പ്രദേശമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിദ്യാലയത്തെ ഒരു വ്യത്യസ്തമാക്കി തീർക്കണമെന്ന് അവിടെ ചേർന്ന തൊട്ടേ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ പടിപടിയായി നടത്തിയ ഓരോ പ്രവർത്തനങ്ങളാണ് പിന്നീട് എന്നെ മുന്നോട്ട് നയിച്ചത്. പിന്നീട് വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ ഉടച്ചുവാർക്കല് ഡി പി പി പരിഷ്കാരം വന്നതോടുകൂടി ഉണ്ടായത്. ആ ഒരു മാറ്റം മൊത്തത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ഒരു പുതിയൊരു ഉന്മേഷത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടുകൂടി ഉണ്ടായിട്ടുള്ള ഉണർവ് ആണ് ഈ തേഞ്ഞിപ്പലം എ പി സ്കൂളിൻ്റെ
ചരിത്രത്തിലെ ഒരു വഴിമാറ്റത്തിന് തുടക്കം കുറിച്ചത്. ഈ ഡി പി പിക്ക് ഒരുപാട് വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആത്യന്തികമായിട്ട് അതൊരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ അവസരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അന്ന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അന്ന് കുട്ടികളുടെ ഒരു നഴ്സറി അല്ലെങ്കിൽ ഒരു ശാസ്ത്രോദ്യാനം എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയൊരു സംരംഭം ആവിഷ്കരിച്ചു. ചില അടയാളപ്പെടുത്തലുകൾ എവിടെയും കാണാവുന്ന രീതിയിൽ, പിന്നെ കുട്ടികളുടെ റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ അത്ഭുതമായിട്ട് തന്നെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കുട്ടികളുടെ ഒരു പാവനാടക സംഘം, അങ്ങനെ ഒട്ടനവധി ഡി പി പി കാലഘട്ടത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ രംഗത്ത് തുടക്കം കുറിച്ച ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് തേഞ്ഞിപ്പലം എ പി സ്കൂളായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സഹവാസ ക്യാമ്പ് എന്നൊരാശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് തേഞ്ഞിപ്പലം എ പി സ്കൂളായിരുന്നു. അങ്ങനെ ആ സമയത്ത് നല്ല ഒരു സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. മറ്റ് പല വിദ്യാലയങ്ങൾക്കും ഇതിനോട് ചുവട് പിടിച്ചാണ് പിന്നീട് പല വിദ്യാലയങ്ങളും വളർന്നു വന്നത്. ഇപ്പം നമ്മളെ ഈ തേഞ്ഞിപ്പലം എ പി സ്കൂളിൽ ഇപ്പം കഴിഞ്ഞ കാലഘട്ടത്തിന് അപേക്ഷിച്ച് നമ്മൾ ചെറുസ ഏറ്റവും വളരെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് അവിടെ അധികം പഠന വരുന്നത്. ചില ആളുകളെ അല്ലെങ്കിൽ ചില കുട്ടികളോടൊക്കെ ഒരു അമിതമായ ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഈ സാമ്പത്തിക മേഖല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള സഹായിക്കുന്ന രീതിയിലേക്ക് മാഷ് വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്? തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ കുട്ടികളാണ് നമ്മുടെ ശക്തി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവരെ എല്ലാ തരത്തിലും സഹായിക്കാൻ പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടാവും അല്ലാതെ മാനസികമായിട്ടായിരിക്കാം ശാരീരികമായിട്ടായിരിക്കാം ഒക്കെ കഴിയുന്ന സഹായങ്ങൾ കുട്ടികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും എന്നും മുന്നോട്ട് വെച്ചിട്ടേ ഉള്ളൂ. മാഷ് അധ്യാപക വൃത്തി എന്നതിനേക്കാൾ ഉപരി ഒരുപാട് സാംസ്കാരിക മേഖലയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പുസ്തകരചനയിൽ സജീവമാണ്, പുഴ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളാണ് അധികം രചിച്ചിട്ടുള്ളത്. ആ ഒരു സംഗതി കൂടെ ഒന്ന് വിശദീകരിച്ചാൽ. പരിസ്ഥിതി പ്രകൃതിയും തന്നെയാണ് വിഷയമാക്കിയിട്ടുള്ളത്. അവിടെ കുട്ടികൾക്ക് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടേണ്ട അധിക വിവരങ്ങൾ, ഒട്ടനവധി പുസ്തകങ്ങൾ നമ്മുടെ നമുക്ക് ലഭ്യമാണെങ്കിലും കുട്ടിക്ക് കിട്ടേണ്ട ചില സംഗതികൾ കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതായത് ക്ലാസ് മുറിയിൽ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അധിക വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ മഴയെക്കുറിച്ച് ഒരുപാട് സാധ്യതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സർഗാത്മകതയ്ക്ക് പറ്റിയ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരുപാട് മഴ ഒരുപാട് ആളുകൾ ഒരുപാട് സാഹിത്യകാരന്മാർ കൈകാര്യം ചെയ്ത് വിട്ട സാധനമാണ് മഴ ഇന്നും. പക്ഷെ കുട്ടികളുടെ ഒരു മൂന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയ തരത്തിൽ ഒരു റിസോഴ്സ് കുട്ടികൾക്ക് കിട്ടാൻ പ്രയാസമായത്, അതുകൊണ്ടാണ് ഈ അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. എല്ലാ വർഷവും ഞങ്ങൾ കർക്കിടക മാസത്തിൽ മഴ ക്യാമ്പ് നടത്താറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മഴയത്ത് കളിക്കാനും തോട്ടിലിറങ്ങി കുളിക്കാനും ഒക്കെ ഔഷധ കഞ്ഞി കുടിക്കാനും പഴയകാലത്തെ മഴ ആചാരങ്ങൾ പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ളൊരു പുസ്തകം എഴുതിക്കൊണ്ടാണ് തുടങ്ങിയത്. പിന്നീട് അതേപോലെ തന്നെ മഴ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയാത്തൊരു മേഖലയാണ് പുഴ. പ്രത്യേകിച്ച് കേരളത്തിലെ പുഴകളുടെ ചരിത്രവും അത് വളർത്തിയെടുത്തുള്ള സാംസ്കാരിക പശ്ചാത്തലം ഒക്കെ എന്നും നമുക്ക് സമ്പത്ത് തന്നെയാണ്. ഓരോ പുഴയോരത്തിനും ഓരോ കടവുകൾക്കും ചരിത്രം പറയേണ്ടതാണ്. അപ്പൊ അത് ഈ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം.
അങ്ങനെ അപ്പോൾ തീരത്ത് വെച്ച് തന്നെയാണ് അതിൻ്റെ ഒരു പ്രകാശം. പിന്നീട് യാത്രയായിട്ട് ഒരു അനുഭവക്കുറിപ്പ് പോലെ ഒരു ഇതും കൂടി മാഷ തൂലികയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഡൽഹി യാത്ര ഒരു വിസ്മരിക്കാനാവാത്ത സംഭവമാണ്. അപ്പം കേരളത്തിൽ നിന്നായിട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും പ്രകൃതി സൗകുമാര്യത അവിടെയും പ്രകൃതിയാണ് വഴിഞ്ഞൊഴുകുന്ന ഒരു. അപ്പം അതിനെക്കുറിച്ച് ഒന്നും എഴുതാതിരുന്നാൽ അതൊരു വലിയ മഹാപാപമാകും എന്നെനിക്ക് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഗാന്ധി സ്മാരകത്തിലൊക്കെ രാജ്ഘട്ടിലൊക്കെ പോയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, ചെങ്കോട്ടയുടെ സമീപത്തൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മളറിയാതെ സല്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു പ്രതീതി. അപ്പോൾ അതൊക്കെ ഒരു പുസ്തകമാക്കി മാറ്റണമെന്നുള്ള, അപ്പം അതോടൊപ്പം എൻ്റെ അധ്യാപന ജീവിതത്തിലെ കടന്നു പോകുന്ന വഴികളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു യാത്രാവിവരണം, എൻ്റെ സ്വപ്നയാത്ര എന്ന് പറയുന്ന ഒരു യാത്രാവിവരണ കുറിപ്പോടെ അതിലിടയിൽ ഒരു സിനിമാക്കാരനാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതും തുടങ്ങിയത് കുട്ടികളുടെ രചനകളിലൂടെ തന്നെയാണ്. സാങ്കേതിക രംഗത്തിൻ്റെ വളർച്ച നമുക്ക് വരും തലമുറയിലേക്ക് എത്തിക്കേണ്ട ഒരു ബാധ്യത കൂടെ നമുക്കുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ കഴിവുള്ള കുട്ടികൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അന്ന് ഒരു 2000 ഒക്കെ കാലഘട്ടത്തിൽ വളരെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ വളരെ സർഗാത്മകമായിട്ട് നല്ല നമ്മുടെ പ്രതീക്ഷയിൽ നിന്ന് എത്രയോ ഉപരിയായിട്ട് കഴിവുള്ള കുട്ടികൾ ആ സമയത്തുണ്ടായിരുന്നു. 5-ാം ക്ലാസ്സിൽ അന്ന് ഏതാനും കുട്ടികൾ എഴുതിയ ഒരു കവിത ഇന്നും വളരെ പ്രചാരം നേടിയിട്ടുള്ളൊരു പാട്ടാണത്. അങ്ങനെയാണ് അന്ന് തേനരുവി എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ആൽബം തയ്യാറാക്കിയത്. അതിൽ JCB ഉയർത്തുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് 5-ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതിയ ഒരു കവിത ഉണ്ട്. അമ്പമ്പോ ഇതെന്തൊരു യന്ത്രം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് ഇന്നും ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. പിന്നീട് ദേശഭക്തി ഗാനങ്ങളുടെ ഒരു ആൽബം കുട്ടികൾ തന്നെ എഴുതി അത് പുറത്തിറക്കുകയുണ്ടായി. ജയ് ഭാരതം എന്നാണ് അതിൻ്റെ പേര്. പിന്നീടാണ് നാടൻ പാട്ടുകളും നാട്ടറിവുകളും കൂടെ ചേർത്തുകൊണ്ട് നാട്ടകം എന്ന് പറയുന്ന ഒരു ആൽബം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷമാണ് കുട്ടികളുടെ ഒരു സിനിമ നന്മയുടെ പൂക്കൾ എന്ന പേരിൽ കുട്ടികളുടെ ഒരു സിനിമ പുറത്തിറക്കിയത്. അങ്ങനെ ഈ ഈ മേഖലയിൽ കുട്ടികളിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കലാ സാംസ്കാരിക അധ്യാപക രംഗത്തൊക്കെ സജീവമായിരിക്കുമ്പോൾ പോലും അതും എനിക്ക് തോന്നുന്നുണ്ട് വെച്ചാൽ ഒരു അച്ചടക്കത്തിൻ്റെ വാൾമുനേൻ്റെ ചോട്ടിൽ നിൽക്കാവുന്ന മാഷ തികയാകല്ല. അധ്യാപകൻ വിദ്യാർത്ഥികളുള്ള ഒരു വല്ലാത്തിൻ്റെ ഇത് നിൽക്കാവുന്ന മാഷ തികയാകല്ല. അവരിടയിലൂടെ കടന്നും കളിച്ചും ചിരിച്ചും മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന മാഷ് ആ സ്കൂളിൽ സ്കൗട്ടിൻ്റെ ലീഡറാണ് അല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? സ്കൗട്ടാണ്, സ്കൗട്ട് പ്രസ്ഥാനമാണ് ശരിക്ക് എന്നെ ഞാനാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം 1991 ഞാൻ അധ്യാപകനായിട്ട് അവിടെ ചേരുമ്പോൾ ഞാൻ ഒന്നുമല്ലായിരുന്നു. പിന്നീട് സ്കൗട്ടിൻ്റെ ട്രെയിനിങ്ങിന് പോയതാണ്, 10 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയതാണ് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ആ പരിസ്ഥിതി സ്നേഹത്തിൻ്റെയും പ്രകൃതി സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ബാലപാഠങ്ങൾ, അതേപോലെ തന്നെ സ്വയം പഠനം, കളിയിലൂടെയുള്ള പഠനം എന്നീ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് സ്കൗട്ടിങ്ങാണ്. സ്കൗട്ടിങ് ഈസ് ഔട്ടിങ് എന്നാണ് എൻ്റെ മുദ്രാവാക്യം തന്നെ. അങ്ങനെ ആ പരിശീലനത്തിലൂടെ സ്കൗട്ടിങ്ങിൻ്റെ മഹത്തായ ആശയങ്ങൾ പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. തുടർന്ന് അതിൻ്റെ പരമോന്നത ബഹുമതി ഹിമാലയ വുഡ് ബാഡ്ജ് എന്ന് പറയുന്നൊരു പരമോന്നത ബഹുമതി നേടിയിട്ടുണ്ട്. അങ്ങനെ ഇന്നും ആ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ യൂണിറ്റ് ഇന്നും കുട്ടികളുടെ കൂടെ
അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്കൗട്ട് സ്ഥാനത്തെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാഷ് തയ്യാറല്ല. സമൂഹത്തിലെ വ്യവസ്ഥിതികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നാട്ടിലുയർന്നു വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല രീതിയിൽ ഉയർന്നു വരും. അത് അക്രമത്തിലൂടാകാം, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ കടന്നൊക്കെ ഉയർന്നു വരുമ്പോഴും സമൂഹത്തിലുണ്ടാകുന്ന മൂല്യച്യുതിക്കെതിരെ മാഷ് ചിലപ്പോൾ മൗനിയായിട്ടിരിക്കും. മൗനം വലിയൊരു പ്രതിഷേധമായിട്ട് മാഷ് കാണാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഗാന്ധിയുടെ അതേ മാർഗത്തിലൂടെ തന്നെ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ പോകാൻ തയ്യാറാണ്? ഗാന്ധിയൻ ആദർശങ്ങൾ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ ഉറച്ച് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലളിത ജീവിതം, ഉയർന്ന ചിന്ത എന്ന് പറയുന്ന ആ മഹത്തായ ആദർശം പരമാവധി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്ന് വലിയ തോതിലൊന്നും പുറകോട്ട് പോയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതെപ്പോഴും എനിക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ പോകാനാണ് ഇന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയായിരുന്നു? എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അതിൻ്റെ ഗുണങ്ങൾ എനിക്കിന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. വ്യക്തിക്കാട് എൽ പി സ്കൂളിലാണ് അന്ന് പഠിച്ചത്, 4-ാം ക്ലാസ് വരെ. പിന്നീട് നേറ്റീവ് എ പി സ്കൂളിലും CBHS-ലായിട്ട് 10-ാം ക്ലാസ് പൂർത്തിയാക്കി. പിന്നെ പ്രീ ഡിഗ്രിക്ക് ആർട്സ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. പ്രീ ഡിഗ്രി മുഴുവനാക്കുന്നതിന് മുമ്പേ അന്ന് TTC-ക്ക് ചേർന്നു. TTC ചേർന്ന് കഴിഞ്ഞ ഉടനെ തന്നെ എ പി സ്കൂളിൽ ജോലി ചേർന്നു. പിന്നീട് പ്രീ ഡിഗ്രി പൂർത്തിയാക്കി, ഡിഗ്രി പൂർത്തിയാക്കി, പിന്നെ BEd കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. കുടുംബം? കുടുംബം ഭാര്യ ഗീത, അവള് കൊടക്കാട് എ പി സ്കൂളിലെ അധ്യാപികയാണ്. ഒരു മകൻ, അവനിപ്പോൾ +1-ന് CBHS പഠിക്കുകയാണ്. അമ്മ സഹോദരി, വീട്ടില് അമ്മയും അച്ഛനും ഈ അടുത്ത കാലത്ത്. പിന്നെ എനിക്ക് അച്ഛൻ 6 മക്കളാണ്, ഞാൻ അവസാനത്തെ ആളാണ്. ഈ ഇത്രയ്ക്കും ഇന്നത്തെ വിദ്യാർത്ഥി മൂല്യച്യുതിയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാടൻ കളിച്ചും കവിത ചൊല്ലിയും നാടൻപാട്ട് പാടിയും വിദ്യാർത്ഥികളിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വിദ്യാർത്ഥികളെ കൊണ്ട് സമൂഹത്തിന് പുതിയ പുതിയ ആശയങ്ങളെ തീർത്ത് മുന്നോട്ട് പോകുന്ന മാഷ്ക്ക് ഈ മാഷ സ്കൂളിലെ വിദ്യാർത്ഥികളെക്കാട്ടി ഉപരിയായിട്ട് മാഷ കാണാനും സംസാരിക്കാനും തയ്യാറാണ് ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ പ്രേക്ഷകരോട് ഇന്നത്തെ മൂല്യച്യുതിക്കെതിരെ മാഷ്ക്ക് എന്താണ് പറയുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചെന്നാണ് തോന്നുന്നത്, ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് ഓരോരുത്തരും നമ്മളാൽ ആവുന്നത് കഴിയുന്നത്ര ചെയ്യുക. അന്യം നിന്ന് പോകുന്ന നമ്മുടെ പഴമയുടെ ആ പാരമ്പര്യം വിടാതെ കാത്തു സൂക്ഷിക്കുക എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ വിദ്യാർത്ഥികളെ ഇവിടെ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതോട് കൂടി തന്നെ പ്രകൃതി ചികിത്സയായിട്ട് മാഷ് വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യോഗ പോലുള്ള സംവിധാനങ്ങൾ സജീവമാകുന്നതിന് മുമ്പേ തന്നെ യോഗയെ കുറിച്ച് പ്രചരിപ്പിക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായിട്ടുള്ള മാഷ് ഈ ചികിത്സാ സമ്പ്രദായങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ ശരീര പ്രകൃതി കാണുമ്പോൾ തന്നെ പ്രകൃതിയാണെന്നുള്ളൊരു തോന്നൽ, വലിയൊരു ഒരു മാറ്റം ശരീര ഘടനയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പ്രകൃതി ചികിത്സ അല്ല, പ്രകൃതി ജീവനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പ്രകൃതി ചികിത്സ എന്നല്ല പറയേണ്ടത്, പ്രകൃതി ജീവനം. പ്രകൃതി ജീവനം. അപ്പം നമ്മുടെ ശരീരത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ ശരീരത്തിന് അനുവദിക്കുക എന്നുള്ളതാണ് പ്രകൃതി ജീവനത്തിൻ്റെ അടിസ്ഥാനം. അത് ശരീരത്തിനുണ്ടാകുന്ന ഏതൊരു താളക്രമത്തെയും താളഭംഗത്തെയും
ശരിയാക്കാനുള്ള കഴിവ് ശരീരത്തിൽ തന്നെ തന്നെ ഉണ്ട്. അതിനുള്ള അവസരം നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നും കൂടെ ലളിതമാക്കി പറഞ്ഞാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ രോഗമുണ്ടാവുക എന്നുള്ളത് രോഗം ഉണ്ടാവുകയല്ല, ഉണ്ടാക്കുന്നതാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ആ ഉണ്ടാക്കിയിട്ടുള്ള രോഗത്തെ ശരിയാക്കാനുള്ള കഴിവ് ശരീരത്തിന് തന്നെ ഉണ്ട്. അത് ഉള്ള അവസരം ശരീരത്തിന് കൊടുക്കുക, വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് വൃദ്ധിജീവനത്തിൻ്റെ അടിസ്ഥാനം. അപ്പം ഇതൊരു നമ്മുടെ പഴയ തലമുറ ഇവിടെ അനുവർത്തിച്ചിരുന്ന ഒരു രീതി തന്നെയാണ്. ഇതൊരു പുതിയൊരു സംവിധാനമല്ല, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നൊരു രീതി തന്നെയാണ്. ഇന്ന് നമുക്ക് നിൽക്കുക എന്നുള്ളൊരു വാക്ക് മാത്രം എടുത്താൽ പോരാ, അതിനെ കുറിച്ചു ഓടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്, അത് കാണിച്ചു കൊടുക്കുക, അത് അനുഭവത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ വ്യക്തിഗത വിശേഷങ്ങൾ എന്ന പരിപാടിയിൽ വന്ന് ഒരുപാട് വിശേഷങ്ങളെ നമ്മളുമായി പങ്കുവെച്ചു ശശിഭൂഷൺ മാഷ്ക്ക് അധ്യാപക രംഗത്തും മറ്റ് കലാ സാംസ്കാരിക രംഗങ്ങളിലും ഉന്നതങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് വ്യക്തിഗത വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയുടെ അനേക പ്രവർത്തകരും റീജിയണൽ ചാനലിലെ മാനേജ്മെൻറ്റും മറ്റ് സ്റ്റാഫുകളും ആത്മാർത്ഥമായി ആശംസിച്ചു.